വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈസി ആയിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ്, 2 പൊട്ടറ്റോ, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കായ 1 എണ്ണം എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 വലിയ തക്കാളി, 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെണ്ടക്കായ, പിന്നെ കറിവേപ്പില. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് തൂരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഈ പരിപ്പിന് പകരം കടലപ്പരിപ്പ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുക്കറിലാണ് നമ്മളിന്ന് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത്. കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് 1 കപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു കുറുകിയ സാമ്പാറാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുമൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച വെണ്ടക്കായിൽ നിന്ന് 4 വെണ്ടക്കായ ചേർക്കുന്നുണ്ട്. ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട്. ബാക്കി സാമ്പാർ പൊടി ഞാൻ ലാസ്റ്റ് കാച്ചണ നേരത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. വെജിറ്റബിൾസിന് മുകളിൽ വെള്ളം വരുന്നത് പോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തർ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും മാറ്റം വരും. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഇതുപോലെ 1 കഷ്ണം കായയാണ്. ഈ കഷ്ണം കായയും കൂടെ ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അത് നന്നായി മിക്സ് ചെയ്തിട്ട് അതിനൊന്നൊരു ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം നമ്മളതൊന്ന് മിക്സാക്കി വെക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങും. ഇതാണ് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാർ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ അധികമൊന്നും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ 2 വിസിലാണ് ഇട്ടത്. നിങ്ങൾക്ക് ഇത്രയ്ക്കും വേവ് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ 1 വിസിലിട്ടാൽ മതിയാവും. എനിക്ക് ഇച്ചിരി കുറുകിയിരിക്കുന്നതിനോടാണ് താല്പര്യം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 വിസിലിട്ടത്. പിന്നെ നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടക്കായും അതുപോലെ തന്നെ തക്കാളി നമുക്കിതിലിട്ട് കൊടുക്കണം. അതൊന്ന് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ളത് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള പുളിവെള്ളമാണ്. പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നില്ല. ഒരുപാട് പുളിവെള്ളം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കത് ശരിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും. പിന്നെ അതിൽ പുളിയൊക്കെ ഉണ്ടോ എന്ന് കുറച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. കുറവാണെങ്കിൽ ഇപ്പം നമ്മൾ എടുത്ത പുളിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒന്ന് പിഴിഞ്ഞു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് നേരം നമ്മൾ സാമ്പാർ തിളപ്പിക്കുക. അപ്പോൾ ആ സാമ്പാറിൻ്റെ അളവ് ഒന്ന് കുറയും. അങ്ങനെ അളവ് കുറയുമ്പോൾ നമ്മുടെ സാമ്പാർ നല്ല തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചാനായിട്ട് ഒരു പാൻ എടുത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2-3 വറ്റൽമുളക് നടുകീറി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് സാമ്പാർ പൊടിയാണ്. ഞാൻ 2.5 ടേബിൾ സ്പൂണാണ്
സാമ്പാർ പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഞാൻ മുൻപ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു വേവിക്കുന്ന സമയത്ത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തീ പ്രത്യേകം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിൽ നിന്ന് നമുക്ക് കുറച്ച് സാമ്പാർ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി പുളിയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളുടെ കൂട്ട് നമുക്ക് ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികൾ സാമ്പാറിലേക്ക് ഇട്ടതിന് ശേഷം ഞാനിതൊന്ന് തിളപ്പിച്ചെടുത്തായിരുന്നു, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. കുക്കർ അടച്ചു വെക്കുമ്പോൾ ഞാൻ വെയിറ്റ് ഒന്നും വെക്കുന്നില്ല. ഇനി വെയിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെജിറ്റബിൾസ് ഓവർ കുക്കായി പോവും, അതുകൊണ്ട് വെയിറ്റ് വെക്കുന്നില്ല. ഇനി നമുക്കത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു, സാമ്പാർ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. താങ്ക് യു.